ധാരാളം സംഘടനകൾ കേരളത്തിലുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും അധികം ബന്ധമുള്ള സംഘടനകളിൽ ഒന്നാണ് എസ് എൻ ഡി പി. ഒരുപക്ഷേ എസ് എൻ ഡി പിയുടെ ശാഖകളിൽ ഞാൻ പ്രഭാഷണം നടത്താനായിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മ ധർമ്മ മണ്ഡലങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്താൻ പോയിരിക്കുന്ന അത്രയും മറ്റൊരാളും പോയിട്ടുണ്ടാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം. വെള്ളാപ്പള്ളി നടേശന്റെ കൂടെയും അല്ലാതെയും അദ്ദേഹത്തിൻ്റെ തന്നെ അഖില കേരള യാത്രയ്ക്കും അതിനു മുമ്പും അതിനു പിമ്പും ഒരുപക്ഷേ ശ്രീനാരായണ വേൾഡ് ഓർഗനൈസേഷന്റെ ഇന്റർനാഷണൽ ശ്രീനാരായണ ഓർഗനൈസേഷന്റെ അവാർഡ് യേശുദാസിനും അതുപോലെ ഒന്ന് രണ്ട് വ്യക്തികൾ സമുദായത്തിലുള്ളവരല്ലാതെ ബാക്കിയെല്ലാം സമുദായത്തിലുള്ളവർക്കാണ് ഇന്റർനാഷണൽ ശ്രീനാരായണ ഇതിന്റെ അവാർഡ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരെണ്ണം വാങ്ങിക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി 3 വർഷം മുമ്പ്. അപ്പൊ യഥാർത്ഥത്തിൽ ഏറ്റവും അധികം പ്രഭാഷണങ്ങൾക്ക് കേരളമെമ്പാടും പോകാൻ എസ് എൻ ഡി പിയിലാണ് ഭാഗ്യമുണ്ടായത്. അത്ര വലിയ സംഘടനയൊന്നും അല്ലെങ്കിലും വളരെ ചെറിയ സംഘടനകളാണെങ്കിലും കേരളം മുഴുവനും പ്രഭാഷണത്തിന് പോകാൻ ഭാഗ്യം കിട്ടിയ രണ്ടാമത്തെ സംഘടനയാണ് യോഗക്ഷേമസഭ. യോഗക്ഷേമസഭ അവര് എന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു. കൂരിച്ചൊരിയുന്ന മഴയത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പോലും അവര് സംഘടിപ്പിച്ച ഹാളിൽ നിറച്ചും ശ്രോതാക്കളും പ്രേക്ഷകര് അകത്തും പുറത്തും ഉണ്ടായിരുന്നു. ഓരോ വരിയും ഓരോ വാക്കും അവരത്ര വിലയോടുകൂടിയാണ്, മൂല്യവത്തായിട്ടാണ് എടുക്കാറുള്ളത്. അത് കാരണം എനിക്ക് അവരോടൊരു അപേക്ഷ വയ്ക്കാനുണ്ട്. അത് ഞാൻ സമർപ്പിക്കുകയാണ്. അവർക്ക് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ എന്ത് യോഗക്ഷേമ സഭയിലെ പ്രവർത്തകരോട് പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അവരെന്നെ തെറ്റിദ്ധരിക്കില്ല, ദുർവ്യാഖ്യാനം ചെയ്യില്ല. അവഹേളിക്കുന്ന ഒരു വരി പോലും അവരുടെ ഒരംഗത്തിൽ നിന്ന് പോലും വരില്ല. നമ്മളെ ഇടിച്ചു താഴ്ത്തുന്നതോ ആവശ്യമില്ലാതെ അതിശയോക്തി കലർത്തി പുകഴ്ത്തുന്നതോ അങ്ങനെയൊന്നുമില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഞാൻ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് യോഗക്ഷേമ സഭ. അതിലെ പ്രവർത്തകർ ഏറ്റവും ടോപ്പുള്ളവരും മുതൽക്ക് ഏറ്റവും ക്വാളിഫിക്കേഷൻ വൈസും പ്രവൃത്തി വൈസും ഏറ്റവും ചുവട്ടിലുള്ളവരും വരെയുള്ളവർ ഒരേപോലെ സ്നേഹിക്കുന്നു എന്നെ, അതെനിക്ക് ചിന്തിക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഞാൻ യോഗക്ഷേമ സഭയിലെ പ്രവർത്തകരോട് ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. അത് വ്യക്തിപരമായിട്ട് ഞാൻ ചിലപ്പോൾ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ മുഴുവനുള്ള യോഗക്ഷേമ സഭയിലെ പ്രവർത്തകരോടൊരു അപേക്ഷ, ഇതെൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സ്നേഹത്തോടുകൂടി സമർപ്പിക്കുകയാണ്. ആർക്കു വേണ്ടിയാണോ ഈ അപേക്ഷ സമർപ്പിക്കുന്നത്, അദ്ദേഹത്തിനോട് ഞാനിത് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാലുള്ള റിയാക്ഷൻ എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡോക്ടർ സി പി മാത്യു, മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളും ഓങ്കോളജിയുടെ ക്യാൻസർ ചികിത്സയുടെ റിട്ടയർഡ് പ്രൊഫസറുമായിട്ട് ധന്യമായിട്ട് ജീവിക്കുന്ന അദ്ദേഹം, ആ അദ്ദേഹം ശരിക്ക് ഗണപതി ഹോമം നടത്തി അദ്ദേഹത്തിൻ്റെ പൂർവീകരുടെ ധർമ്മത്തിലേക്ക് വന്നു എന്ന് അസന്നിഗ്ധമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, എഴുതി പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ഒരു കത്ത് എനിക്കും അയച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാതിരിമാർക്ക്, ആലഞ്ചേരിക്കും ബിഷപ്പുമാർക്കും എല്ലാം അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇൻ റിട്ടേൺ അദ്ദേഹം ഗണപതി ഹോമം നടത്തിയിട്ട് സുദർശനൻ നമ്പൂതിരി എന്ന പേര് സ്വീകരിച്ചു, പൂണൂലിട്ടു. സുദർശനൻ എന്ന വാക്കിൻ്റെ അർത്ഥം നല്ല ദർശനം സ്വീകരിച്ച വ്യക്തി ആരാണോ അയാളാണ് സുദർശനൻ. സുദർശനം നല്ല ദർശനം ഉണ്ടാകുന്നത്. ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള ചക്രത്തിന്റെ പേര് സുദർശനം എന്നാണ്. നിങ്ങളുടെ നമ്മളുടെ തിന്മ നിറഞ്ഞ ചിന്താധാരകളും വീക്ഷണങ്ങളും മാറ്റി നമുക്ക് കറക്റ്റ് വീക്ഷണം ഉണ്ടാക്കുന്ന, നമ്മളുടെ തിന്മകളെ വധിക്കുന്ന ചക്രമാണത്. എല്ലാം ചക്രമാണ്. നിങ്ങൾക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിള്, ഓക്സിജൻ സൈക്കിള്, വാട്ടർ സൈക്കിള്, കർമ്മ സൈക്കിള്, എല്ലാം സൈക്കിളാണ്. ഋതം സത്യം പരം ബ്രഹ്മം. അപ്പൊ ഋതമാണ് ഒരു ഒരു ഋതമായിട്ട്. നമ്മുടെ കാലാവസ്ഥ സൈക്കിളാണ്. മഴക്കാലം കഴിഞ്ഞ് പിന്നെ തണുപ്പ് കാലം വന്ന് പിന്നെ വേനൽക്കാലം വന്ന് പിന്നെയും മഴക്കാലം വരുന്ന സൈക്കിളാണ്. സൂര്യൻ ഉദിച്ച ഉച്ചയായി സന്ധ്യയായി പിന്നെ സൈക്കിളാണ്.
കാലാവസ്ഥയും ഋതുക്കളും എല്ലാം സൈക്കിളാണ്. ഇവൻ മനുഷ്യ ജീവിതൻ ജീവിതം പോലെ സൈക്ലിക്കാണ്. അങ്ങനെയുള്ള സൈക്ലിക്കായിട്ടുള്ള ജീവിതത്തിൽ സുദർശനം എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പ്രയാണം നടത്തുന്നതാണ്. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ വൃത്യോർമ്മ. അങ്ങനെ ഒരു പേര് സ്വീകരിച്ച ആരാധ്യരായ ഡോക്ടർ സി പി മാത്യു, അദ്ദേഹം അതിപ്രഗത്ഭനാണ്. സ്വയം തീരുമാനിച്ചതാണ്. ആരുടെ മുമ്പിൽ പോയിട്ട് തലകുനിച്ചിട്ട് ഒന്നും മതം അല്ലെങ്കിൽ ആത്മീയത ഒരു രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമായിട്ട് ജീവിച്ചാളല്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അദ്ദേഹം ശരിക്കൊരു നമ്പൂതിരിയുടെ ഗർഭാപസി പൂർവ്വജന്മത്തിലേക്ക് തിരിച്ചു വന്നു. പൂണൂലിട്ട് കഴിഞ്ഞാൽ പൂർവ്വജന്മമാണ്, പൂർവ്വജന്മല്ല മറ്റൊരു ജന്മമാണ് അടുത്ത ജന്മം. ജന്മനാൽ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനം കിട്ടിയ വ്യക്തിയാണ് ഡോക്ടർ സി പി മാത്യു. അദ്ദേഹം പറഞ്ഞു, ഞാൻ സുദർശനൻ നമ്പൂതിരി എന്ന പേര് സ്വീകരിച്ചു. വെറും സുദർശനൻ എന്ന പേരാ സ്വീകരിച്ചെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട. അപ്പൊ അദ്ദേഹം നമ്പൂതിരിയാണ്. ഇപ്പോ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസം 21-ാം തീയതി കറക്റ്റ് 2 മാസം മുമ്പ് അദ്ദേഹം അതിന് തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്തു. അതിനേക്കാളും മുമ്പ് തന്നെ നമ്പൂതിരി എന്ന പേരും കർമ്മവും ചെയ്തു. കർമ്മം ചെയ്തിട്ടാണ്, അതാണ് അതിന്റെ പ്രത്യേകത കൂടി. അതുകൊണ്ട് അദ്ദേഹത്തിന് യോഗക്ഷേമ സഭയില് ഒരു ഒരു സുദർശനൻ നമ്പൂതിരി എന്ന രീതിയിൽ യോഗക്ഷേമ സഭയുടെ ഡേ ടു ഡേ പരിപാടികളിൽ പങ്കെടുപ്പിക്കണോ വേണോയോ എന്നൊക്കെ വേറെ. ഒരു നല്ല ഉപദേഷ്ടാവായിട്ട്, നല്ലൊരു ഉപദേശ അധ്യക്ഷ അഡ്വൈസർ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഇരുത്താൻ ഞാൻ അപേക്ഷിക്കുന്നു. യോഗ്യതയുള്ള വ്യക്തിയാണ്, എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, അറിവിന്റെ പരമകാഷ്ഠയിലുള്ള വ്യക്തിയാണ്, വേദനിക്കുന്നവരുടെ വേദന ക്യാൻസറിന്റെ വേദന മാറ്റുന്ന വ്യക്തിയാണ്, നല്ലോണം പഠിച്ച ആളാണ്. വികാരത്തിന്റെ പുറത്തല്ല വിചാരത്തിന്റെ പുറത്ത് ജീവിതം നയിക്കുന്ന ആ ഡോക്ടർ സി പി മാത്യു എന്ന സുദർശന നമ്പൂതിരി അദ്ദേഹത്തിനെ യോഗക്ഷേമ സഭയുടെ, മറ്റേതെങ്കിലും സഭയാണെങ്കിൽ ഞാൻ പറയില്ല, യോഗക്ഷേമ സഭയോട് എനിക്കുള്ള ആത്മബന്ധവും അതിലുള്ള വ്യക്തികളുടെ തുറന്ന മനസ്സും അവരെ ആര് വിമർശിച്ചാലും അതിൻ്റെ വാല്യൂ മാത്രം എടുക്കാൻ ആ മാനസികാവസ്ഥയുള്ള വ്യക്തികളും നല്ല ടോപ്പായിട്ടുള്ള വ്യക്തികളും എല്ലാ വിഭാഗക്കാരെയും ഒരേപോലെ കാണാൻ സാധിക്കുന്നവർ, നല്ല യുവത്വത്തിൻ്റെ തിളച്ചു മറിയുന്ന ആത്മാഭിമാനമുള്ള യുവാക്കളുമുള്ള സംഘടനയാണ് യോഗക്ഷേമ സഭ. അവർക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഒരു പ്രധാന ഉപദേഷ്ടാവായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം നൽകണം. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സുദർശനൻ നമ്പൂതിരി. അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടത് അതുകൊണ്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. സ്വീകരിക്കണോ? യഥേച്ഛസി തഥാ ഗുരു വിമർശ്യേത ദശേഷേണ യഥേച്ഛസി തഥാ ഗുരു. വിമർശന ബുദ്ധി വിശകലനം ചെയ്തിട്ട് ഏത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യുക. അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഞാൻ അങ്ങക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ആ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. എല്ലാ ഡീറ്റെയിലും അഡ്രസ്സും എൻ്റെ കയ്യിൽ അദ്ദേഹം തന്നിട്ടുണ്ട്. 3 ദിവസം മുമ്പ് എനിക്ക് ലഭിച്ച കത്ത് പ്രകാരം, എഴുതിയത് 5 ദിവസം മുമ്പാണ്, 3 ദിവസം മുമ്പാണ് ആ കത്ത് എനിക്ക് ലഭിക്കുന്നത്. എല്ലാ ഡോക്യുമെൻറ്റോടുകൂടിയാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. പ്രണാമം.